ഡിന്നറിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ ഡിന്നർ കഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ കാലത്ത് കഴിക്കാൻ നോക്കുക. ഒരു 7 to 8 മണിക്കൂറിൽ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. ഡിന്നർ കഴിച്ച് 2 മണിക്കൂറിന് ശേഷമാണ് നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് ഡയബറ്റിക്സ് എന്നല്ല, സാധാരണ നോർമൽ ലൈഫാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യുന്നില്ല, ഞാനടക്കം അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷെ അത് അങ്ങനെ ചെയ്താൽ നമ്മൾ ഈ ഒരു ഡിസീസൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഘടകമാണ് നമ്മൾ ഈ പറഞ്ഞ ടൈം ഷെഡ്യൂൾ. നമ്മൾ ഫുഡ് കഴിക്കുന്നതും കിടക്കുന്നതും ഒക്കെ ഒരു ടൈമിനാക്കിയാണെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക അസുഖങ്ങളും കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഇനി ഡിന്നർ കഴിക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ രാത്രി ഡിന്നർ കിടക്കുന്നതിൻ്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് രാത്രി ചപ്പാത്തിയോ അതല്ലാന്നുണ്ടെങ്കിൽ ഓട്സിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ കഞ്ഞി പോലെയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഓട്സിൻ്റെ ഉപ്മാവാക്കോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്കി കഴിക്കാം. പക്ഷേ പിന്നെ കഴിക്കുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തി ആണ് കഴിക്കുന്നതെങ്കിൽ പിന്നെ ഹോൾ വീറ്റിൻ്റെ തന്നെ ചപ്പാത്തി, ഹോൾ വീറ്റിൻ്റെ പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ട് തന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാം. നിങ്ങൾക്ക് ഒരു 3 ചപ്പാത്തിയൊക്കെ കഴിക്കാം. നോർമൽ സൈസ് ചപ്പാത്തിയാണ്ട് ഞാൻ പറയുന്നത്, 3 എണ്ണമൊക്കെ കഴിക്കാം. കറി എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ഇഷ്ടാനുസരണം. നിങ്ങൾ സാധാരണ ഇപ്പോൾ നമ്മളെ വീടുകളിലൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറി പിന്നെ നമ്മൾ രാത്രിയും കഴിക്കാനാണല്ലോ പതിവ്. അതുപോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം. അതുപോലെ അതിൻ്റെ കൂടെ സാലഡ്സ് വേണമെങ്കിൽ കഴിക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്ക് സാലഡ്സ് കഴിക്കാം. സാലഡ്സ് എന്ന് പറയുമ്പോൾ കുക്കുംബർ, അതുപോലെ കുറച്ച് ലീഫി വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് നമുക്ക് സാലഡ്സ് ആക്കി കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് സാലഡ്സ് രാത്രി ഇഷ്ടാനുസരണം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കാം. അതേപോലെ നമ്മളിപ്പോൾ സാധാരണ അരിൻ്റെ കഞ്ഞി തന്നെയാണ് കുടിക്കുന്നതെങ്കിൽ നമുക്ക് എങ്ങനെ കുടിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ കഞ്ഞി എടുക്കുമ്പോൾ ഫസ്റ്റിലത്തെ വെള്ളം ഉണ്ടാവില്ല, നമ്മൾ കഞ്ഞി ഉണ്ടാക്കിയ വെള്ളം നമ്മൾ ഒഴിച്ച് കളയുക. അതിന് പകരം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കഞ്ഞി കുടിക്കുക. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ആ അരിൻ്റെ സ്റ്റാർച്ചൊക്കെ നമ്മൾ നീക്കം ചെയ്തിട്ട് കുടിക്കുമ്പോൾ ആ കഞ്ഞിക്ക് വലിയ എന്താ പറയുക, ഷുഗർ കണ്ടെയ്ൻസ് കുറയും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുടിച്ചാലും തെറ്റില്ല, നിങ്ങൾക്ക് അങ്ങനെയും കുടിക്കാം. പക്ഷേ അങ്ങനെ കുടിക്കാമെന്ന് വെച്ചിട്ട് ഒരു വലിയ പാത്രം നിറച്ച് കുടിക്കരുത്, ഒരു ലിമിറ്റ് വെച്ചിട്ട് കുടിക്കുക. രാത്രിയത്തെ ഭക്ഷണം അധികം ഓവറാക്കി ഹെവി ആയി കഴിക്കാൻ പാടില്ലെന്നാണ്. എന്നാലും കഴിക്കുമ്പോൾ നമ്മൾ ഒരു മാക്സിമം വെച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഫ്രൂട്ട്സ്. നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും കഴിക്കാം. പക്ഷേ കഴിക്കുമ്പോൾ അതിനും ഒരു ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ നോക്കിയിട്ട് വേണം കഴിക്കാൻ. അതുപോലെ ഫ്രൂട്ട്സ് ജ്യൂസ് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. അതില് നമ്മൾ ഫ്രൂട്ട്സ് ജ്യൂസ് ആക്കി കഴിക്കുമ്പോഴത്തേനും നമ്മൾ അതിൻ്റെ ജ്യൂസിൻ്റെ ചണ്ടി മീൻസ് അടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൾപ്പ് മാത്രമല്ല നമ്മൾ കുടിക്കുള്ളൂ, അതിൻ്റെ ബാക്കി വരുന്നത് നമ്മൾ അരിച്ചിട്ട് ഒഴിവാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫൈബർ കണ്ടൻറ്റ് ഫുള്ള് നമ്മൾ വേസ്റ്റാക്കി കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും ജ്യൂസിന് പ്രിഫർ ചെയ്യാതിരിക്കുക, എപ്പോഴും ഫ്രൂട്ടായിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. ഇപ്പം നമ്മൾ ഒരു പഴമാണ് എടുക്കുന്നതെങ്കിൽ, വലിയ പഴമാണെങ്കിൽ നമുക്ക് ഒരു പഴം ഒരു ദിവസം കഴിക്കാം. അതല്ല നിങ്ങൾ ചെറിയ പഴമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പഴം കഴിക്കാം. അതല്ല നിങ്ങൾ റോബസ്റ്റ് പഴമാണ് ഇഷ്ടമെങ്കിൽ, റോബസ്റ്റ് പഴം ഷുഗർ ഇല്ലാത്ത മീൻസ് ഷുഗറിന് പിന്നെ ഇടങ്ങേറില്ലാത്തൊരു ഫ്രൂട്ടാണ് റോബസ്റ്റ് പഴം. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും ബെറ്റർ. അത് നിങ്ങൾക്ക് ഒരു ദിവസം 2 എണ്ണമൊക്കെ വെച്ച് കഴിക്കാം, കുഴപ്പമില്ല. നമ്മൾ ഷുഗർ കൂട്ടുന്ന ഒരു സാധനമല്ല റോബസ്റ്റ് പഴം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരു ആപ്പിൾ, അന്ന് ആ ഒരു ആപ്പിൾ മതി. അല്ലാതെ ഒരു ആപ്പിൾ ഒരു ഓറഞ്ച് അങ്ങനെ കഴിക്കരുത്. ഒരു ദിവസം ഒരു ആപ്പിൾ ആണെങ്കിൽ ആ ഒരു ആപ്പിൾ മതി അന്നത്തെ ദിവസത്തേക്ക്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് കഴിക്കാം. പിന്നെ നമ്മളിപ്പോൾ ഓറഞ്ച് ആണെങ്കിൽ ഒരു ഓറഞ്ച്. ഇതെല്ലാം ഞാൻ പറഞ്ഞ ഒരു ദിവസം തന്നെ ഇതെല്ലാം കഴിക്കാമെന്നല്ല കേട്ടോ, ഒരു ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഒരു ഓറഞ്ച് ആണെങ്കിൽ ഒരു ഓറഞ്ച്, അതല്ല ഒരു മുസമ്പി ആണെങ്കിൽ ഒരു മുസമ്പി, അങ്ങനെയാണ് കഴിക്കാൻ പറ്റുക. പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു വത്തക്ക എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ വത്തക്ക കഴിക്കുകയാണെങ്കിൽ 1 ഇഞ്ച് സൈസിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അത്യാവശ്യം ഒരു സൈസുള്ളൊരു വത്തക്കൻ്റെ പീസ് നിങ്ങൾക്ക് കഴിക്കാം. അതുപോലെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ കിവി, അവക്കാഡോ, അതുപോലെ സ്ട്രോബെറീസ്, അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കഴിക്കാം. അത് കഴിച്ചെന്ന് വെച്ചിട്ട് നമ്മളെ ഷുഗറിൻ്റെ ലെവൽ കുറയോ അതല്ലെങ്കിൽ ഷുഗർ ഇല്ലാതാവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ എക്സോട്ടിക് ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് പെട്ടെന്ന് കുറയോ അങ്ങനത്തെ ഒരു ഇതില്ല കേട്ടോ. നമ്മൾ കഴിക്കുന്നത് കുറച്ച് കഴിക്കാം, അതൊക്കെ നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയുള്ള ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കാം, അത്രയേ ഉള്ളൂ.
പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഷുഗർ ഇൻടേക്ക് ഡയറക്റ്റ് ഇൻടേക്ക് ഓഫ് ഷുഗർ കുറയ്ക്കുക നമ്മൾ പഞ്ചസാര അതുപോലെ ശർക്കര അതുപോലെ തേൻ ഇത് മൂന്നും എടുക്കുന്നത് കുറയ്ക്കുക അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ അരിഭക്ഷണം അരിഭക്ഷണം എടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക ഇത്രയും കാര്യങ്ങൾ കുറച്ചാലേ ഒരു സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഡയബറ്റിക്സ് ഡയഗ്നോസ് ചെയ്ത ആൾക്ക് ഒരു നോർമൽ റേഞ്ചിലുള്ള ടാബ്ലറ്റ് കഴിച്ചിട്ട് മുമ്പോട്ട് പോവാം ഇനിയിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ഈ ഒരു അപ്പോൾ എന്തായാലും നിങ്ങൾ എടുക്കുന്ന ഫുഡിൻ്റെ മീൻസ് ഒരു വോളിയം ഉണ്ടല്ലോ അത് കുറച്ചിട്ട് നിങ്ങൾ എടുക്കുക ഫുഡ് അപ്പോൾ ഒരു നേരം കഴിക്കുന്നത് രണ്ട് നേരമാക്കി കഴിക്കാം രണ്ട് മണിക്കൂർ ഇൻ്റർവെൽസിൽ രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക അങ്ങനെ കഴിക്കുക പിന്നെ ഒന്നും കഴിക്കാതെ നിൽക്കരുത് അതും വലിയ ഇടങ്ങാറാണ് അപ്പോൾ ഒന്നും കഴിക്കാതെ നിൽക്കരുത് എല്ലാം ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുക അതുപോലെ നല്ല ഉറക്ക് എപ്പോഴും നല്ല ഉറക്കുണ്ടാവണം നമ്മൾ ഒരു അഡൾട്ടിന് ഒരു എട്ട് മണിക്കൂറെങ്കിലും എന്തായാലും ഉറങ്ങിയിരിക്കണം പിന്നെ ഒരു ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായതാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യാം എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് വഴി അറിയിക്കാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നതുവരെ ബൈ